Good morning, my dear children. Respected principal, thank you for inviting me to this wonderful occasion conducted by Sunshine High School. It's a great pleasure to be here and definitely a great feeling to have all those nostalgic memories back. Ini njan ningalodu oru katha parayatte kathayalla ente jeevitham thanneyanu enikku ningalodu parayanullathu ella saundaryamulla veettilayirunnu njan jenichathu pakshe avade onnum mathramillayirunnu sneham. കൂടുമ്പോൾ ഇപ്പമുള്ളതാകണം കുടുംബം എന്നാണ് സങ്കല്പം. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് വഴക്കം മാത്രമായിരുന്നു. ആർക്കും ആരോടും സ്നേഹമില്ല. പക്ഷേ എൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തി ഈ കാണുന്ന നിലയിലെത്തിച്ചത് ഒരു വലിയ മനുഷ്യനാണ്. അത് മറ്റാരുമല്ല, എൻ്റെയും നിങ്ങളുടെയും ഈ ഇരിക്കുന്ന പ്രിൻസിപ്പാളാണ്. അദ്ദേഹമാണ് ഒരു ദൈവദൂതനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് എത്തി എനിക്ക് സന്തോഷങ്ങൾ നൽകി എന്നെ ഈ കാണുന്ന നിലയിലെത്തിച്ചത്. എൻ്റെ വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കും. പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. വിമൻസ് സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് സമൂഹത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട്. സ്വന്തം വീട്ടുകാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മാത്രമല്ല ഈ ഉത്തരവാദിത്തമൊക്കെ വേണ്ടത്, നിങ്ങൾക്കും അത് വേണം. നിങ്ങൾ ഈ ക്ലബിൽ പോയി ചീട്ട് കളിക്കുകയും മദ്യപിച്ച് മൂത്താടുകയും ചെയ്യുമ്പോൾ ഞാനതിന് ഇടപെടുന്നില്ലല്ലോ. എന്റെ അമ്മ വയ്യാതെ കിടന്നപ്പോ നിങ്ങൾ തിരിഞ്ഞെങ്കിലും നോക്കിയിട്ടുണ്ടോ? എന്റെ കുടുംബത്തിനായിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വീട്ടുകാരുടെ പഴമ്പോലാണ് ഞാനിന്ന് പറയാൻ തുടങ്ങിയ. നിങ്ങൾക്കിറങ്ങി ഓടേണ്ടി വരും. മക്കൾ ഒറ്റ എണ്ണത്തിനെങ്കിലും നന്നായിട്ട് വളർത്തിയിട്ടുണ്ടോ നിങ്ങളുടെ തള്ള? അവരെ ചെറുത്ത് തെളിഞ്ഞ പിന്നെയാ ബാക്കിയുള്ളത് മനസ്സമാധാനം കിട്ടിയത്. പറഞ്ഞു പറഞ്ഞു നിന്നെ അമ്മയെ പറയാറ്. എന്റെ വീട്ടുകാരെ കുറിച്ച് അനാവശ്യം പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതെന്റെ വീടാണ്, എന്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാവുന്നവർ മാത്രം നിന്നാ മതി. അല്ലാത്തവർ ഇപ്പൊ ഇവിടെ നിൽക്കോ? ഒന്നും നിർത്തോ. ഇങ്ങനെ മാസം പിടിച്ച വീടായി ഇപ്പൊ നോക്കിയൊരു അടിയും പോകും. സ്വസ്ഥതയും സമാധാനവും ഇല്ല. കുറെ പണം വന്നോട്ട് മാത്രം ആയില്ല. ഒരപ്പനുണ്ട് മദ്യക്കണം കൂട്ടോടണം ചീട്ടുകൾ. ഒരമ്മയോ ക്ലബ്ബത്തോട് ഒഴുകി കേട്ട് നടക്കുന്നു. ഈ ചാർബാണം കാണിക്കാൻ വേണ്ടി പി ടി എ മീറ്റിങ്ങിന് സ്കൂളിലോട്ട് പോകും. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ കണ്ടു പോകും. എനിക്ക് ആരുമില്ല. അമ്മയോട്ട് വരുമ്പോൾ ടീച്ചർമാരാരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാറുണ്ട്. എങ്ങനെ പറയാനാ, നിങ്ങളല്ലേ എന്നെ വളർത്തിയത്. എന്താ മോനെ വിഷമിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല ചേട്ടാ. മോനെ നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും മാറ്റാവളമായിരുന്നു എൻ്റെ കയ്യിൽ. നിനക്ക് വേണോ പക്ഷെ 750 രൂപ വേണം. എൻ്റെ കയ്യിൽ പണമില്ല ചേട്ടാ. ഇന്ന് നീ പണം തരണം, പകരം നിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് മതി. പക്ഷെ നാളെ വേണമെങ്കിൽ പൈസ തരണം. നിന്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ അവരോട് പറയണം. പണം കൃത്യമായി തന്നാൽ മരുന്ന് എത്തിച്ചു തരാം. പക്ഷെ സാർമാരാരും അറിയില്ല. Thank you.
തല ചായച്ചുറക്കമായിരുന്നു. പിടിച്ചെണീപ്പിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൻ എന്തോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. കൂടുതൽ ഉപദേശിക്കാനൊന്നും ഞാൻ എന്നില്ല, അങ്ങനെ തന്നെ പിടിച്ചു പുറത്താക്കി. അവനെ കാണുമ്പോ തന്നെ ക്ലാസ് കാണാൻ കൊടുക്കും. ടീച്ചറെ, ഒരു അധ്യാപിക പറയേണ്ട വാക്കുകളാണോ ഇത്? ഒരു കുട്ടിയെ പുറത്താക്കിയെന്ന് അതുകൊണ്ട് ടീച്ചറിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അവനൊരു ഭാവിയുണ്ട് ടീച്ചറെ, ആ ഭാവിയെ കുറിച്ചാണ് നമ്മൾ അധ്യാപകർ ചിന്തിക്കേണ്ടത്. 100-ൽ 100 മാർക്ക് വാങ്ങുന്നവരെ പഠിപ്പിക്കാൻ ആർക്കും പറ്റും. എന്നാൽ 0 മാർക്ക് വാങ്ങുന്നവനെ കൊണ്ട് 30 മാർക്കെങ്കിലും മേടിപ്പിക്കാൻ പറ്റുമ്പോഴാണ് ഒരു ടീച്ചർ ടീച്ചറാവുന്നത്. ഗുരു എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ടീച്ചർ. ഏതായാലും ടീച്ചർക്ക് ഒരു ഉറപ്പ് ഞാൻ തരാം, ഇങ്ങനെ സഞ്ജയെ കൊണ്ട് ഈ സ്കൂളിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകില്ല, അത് ഞാൻ ഉറപ്പ് തരാം. അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കഥയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ലല്ലോ. ടീച്ചർ പൊയ്ക്കോളൂ.
എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിൽ പലരും എൻ്റെ അതേ അവസ്ഥയിൽ നിന്ന് വന്നവരാകാം. ചിലപ്പോൾ അതിനേക്കാൾ മോശം അവസ്ഥയിൽ നിന്നുമുള്ളവരുമുണ്ടാകാം. നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ പെരുകുമ്പോൾ എന്തു ചെയ്യണമെന്ന നിസ്സഹായ അവസ്ഥയിലായി പോകും നമ്മിൽ പലരും. അപ്പോൾ നമ്മെ പ്രലോഭിപ്പിച്ച് തെറ്റായ വഴിയിലൂടെ നടത്താൻ പലരും ശ്രമിക്കും. അത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഏജന്റുമാരാണ്. അവരെ കരുതിയിരിക്കുക, അത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കുക. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. നമ്മെ പുച്ഛിക്കുന്നവരും വെറുക്കുന്നവരും അവഗണിക്കുന്നവരും നമ്മെ കാണുന്നത് ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. അതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് ചിന്തിക്കുക. പഠനം കൊണ്ട് പൊരുതുക, നന്മ കൊണ്ട് നേടുക. വിജയം തീർച്ചയായും നമ്മുടേത് മാത്രമായിരിക്കും. ഉറച്ചു വിശ്വസിക്കുക. മനോഹരമായ താമരപ്പൂ വിരിയുന്നത് ചെളിക്കുന്നിലാണ് എന്ന് വെച്ച് ആ പൂവിൻ്റെ മഹത്വത്തെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുപോലെ ഈ ലോകത്തിന് നമ്മളെ വേണം. നമുക്കും ഈ ലോകത്ത് ഏറ്റവും നല്ല വ്യക്തികളായി തന്നെ ജീവിക്കണം. അതിനു വേണ്ടത് അചഞ്ചലമായ ആത്മവിശ്വാസമാണ്. അതെനിക്കും നിങ്ങൾക്കും വേണ്ടുവോളമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഞാനിനി അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഈ മാതൃവിദ്യാലയത്തിൽ ഇത്തരമൊരു ചടങ്ങിന് വിശിഷ്ടാതിഥിയായി എന്നെ ക്ഷണിച്ച എൻ്റെ ഈ അധ്യാപകരോടുള്ള നന്ദി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സർ, അങ്ങില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സഞ്ജയ് ഉണ്ടാകുമായിരുന്നില്ല. ഇന്നെനിക്കെല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ പണം, സ്നേഹത്തോടെ ബഹുമാനത്തോടെ എന്നെ കാണുന്ന എൻ്റെ ജനങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും. പക്ഷെ അങ്ങില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടുണ്ടാകുമായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല. ജീവിച്ച് ഇനി എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരുപാട് ശിഷ്യരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നന്ദി സർ, എല്ലാത്തിനും നന്ദി. Come on.
അത് മുസ്ലിമാണ്. അന്നുകൂലി കാര്യം ഇട്ടെടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിലൂടെ തുടങ്ങിയായിരുന്നു. ആ മതിൽ വരുന്ന വന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സമൃദ്ധങ്ങളെ നടക്കുകയായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ പലതവണ കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോൾ പേരെ ജാതിയാണ് കൂടെ കൂട്ടാൻ കൊള്ളത്താരാണെന്നൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരെ പോലെ എന്റെ മാതാപിതാക്കളെ മതിലായി പകർത്തിട്ടുണ്ട്. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് പോയി. ഞാൻ വളർന്നു
പക്ഷെ ആ മാതിരി പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കും. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. Nuve is the
നാരായണ.